ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ മക്കളാകാനുള്ള ക്ഷണമാണിത്. ഇവിടെ എനിക്ക് എന്ത് കിട്ടിയെന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ഞാൻ എന്ത് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുരുവിന് കിട്ടിയത് ചതിയുടെ ചുടു ചുംബനമായിരുന്നെങ്കിൽ അവൻ തിരിച്ചു കൊടുത്തത് സ്നേഹിത എന്നുള്ള ഒരു വിളിയും ക്ഷണവുമായിരുന്നു. ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നിൽ നിർത്തിയവൻ തള്ളി പറഞ്ഞപ്പോഴും ഗുരു തലതിരിച്ചു പോകുന്നില്ല, മറിച്ച് അവൻ തലതിരിച്ച് അവനെ നോക്കി. നമുക്കറിയാം ഗുരുവിൻ്റെ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു പത്രോസിന് മടങ്ങി വരാനും ഈശോയോട് സ്വന്തമായിട്ട് തീരാനും. നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ നമ്മൾ തലതിരിച്ച് നടന്നപ്പോൾ നമ്മൾ ശരിക്കും അവരെ നഷ്ടപ്പെടുത്തുകയായിരുന്നില്ലേ? നമ്മൾ ഒന്ന് തലതിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിലെന്ന്, ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച എത്രയോ പേർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ വീണെടുത്തു നിന്ന് എണീക്കുമായിരുന്ന, നഷ്ടപ്പെട്ടടുത്തു നിന്ന് മടങ്ങി വരുമായിരുന്ന എത്രയോ പേരുണ്ടായിരുന്നു. നമുക്കും നമ്മുടെ പിതാവിൻ്റെ ഹൃദയമുള്ളവരായിട്ട് മാറാം. ഗുരുവിനെ പോലെ തിരിഞ്ഞു നോക്കാൻ മറക്കാതിരിക്കാം. ആമേൻ.